ഹായ് ഹലോ എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ. ഞാനിതാ ഇന്ന് ഇവിടെ പിള്ളേർക്ക് വൈകിട്ടും രാത്രി ഡിന്നറിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സേമിയ ബിരിയാണിയുടെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഇനി വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ഇനി സേമിയം ആദ്യം ഒന്ന് ഫസ്റ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളിയിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കെറ്റലിൽ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചിട്ടോ, പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ സേമിയ ഇട്ട് കൊടുക്കുകയാണ്. സേമിയ ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് സേമിയ ഏകദേശം വേവായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് ഊറ്റുന്ന പോലെ കൊട്ടയിൽ ഊറ്റി വാർത്തെടുക്കണം. അപ്പം നല്ലപോലെ ഇതിലെ വെള്ളം വാരാൻ വേണ്ടി വെക്കണം കേട്ടോ കുറച്ച് സമയം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കുക. അപ്പം മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സമൂസയിലേക്കൊക്കെ മസാല ഉണ്ടാക്കുന്ന പോലെ ചിക്കൻ കുറച്ച് ഉപ്പിട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് പിച്ചി ചെറുതാക്കി പൊടിച്ച് വെക്കുക. അതിനുശേഷം ഇതിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കുക. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് വല്യുള്ളി ചെറുതാക്കി അരിഞ്ഞ് കട്ട് ചെയ്ത് ഒന്ന് വാട്ടിയെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഗരം മസാല, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം മസാലയ്ക്ക് ഏകദേശം മൂപ്പായി വരുന്നുണ്ട്. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം പൊടിച്ച് വെച്ച ചിക്കനൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ പാകമാക്കി, ഗരം മസാലയ്ക്ക് കുറവാണെങ്കിൽ ഇത്തിരിയും കൂടി ഇട്ട് കൊടുത്ത്, ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പൊതിനയിലും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് നമ്മൾ വേവിച്ച് വെച്ച സേമിയ വള്ളൊക്കെ വാർന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതും ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ മസാലയൊക്കെ സെറ്റാക്കി കൊടുക്കുക. അപ്പം മസാലയിലും സേമിയയിലും ഉപ്പ് നമ്മൾ പാകത്തിനിട്ട് കൊണ്ട് ഉപ്പൊക്കെ പാകമായിരിക്കും. എന്നിട്ടത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാട്ട, അപാര ടേസ്റ്റ്, ഒന്നും പറയാനില്ല. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടം. വൈകിട്ട് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം, അതുപോലെ രാത്രി ഡിന്നറായിട്ടും കഴിക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടവും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ സേമിയ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വന്നിട്ട് അവരെ അഭിപ്രായം അറിയാം.